അള്ളാഹുവിന്റെ ഹബീബേ, ഭൂമിയിലുള്ള ഭാര്യമാരാണോ ഹൂറുല്ലിംഗങ്ങളാണോ സൗന്ദര്യമുള്ളത്? ആരാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഹൂറുല്ലിംഗങ്ങളെക്കാളും സൗന്ദര്യം നമ്മുടെ ഭാര്യമാരാണ്. പിന്നെന്തിന് ഹൂറുല്ലിംഗങ്ങളെ കൊതിക്കണം? നമ്മുടെ ഭാര്യമാരെ കിട്ടിയാ പോരെ അല്ലെ? ഹൂർലിംഗങ്ങളെക്കാളും സൗന്ദര്യം നമ്മുടെ ഭാര്യമാർക്കാണ്. എന്തുകൊണ്ട്? ബിസ്വലാത്തിഹിന്ന വഖിയാമിഹിന്ന വസിയാമിഹിന്ന വസുജൂദിഹിന്ന, അവരുടെ നിസ്കാരം കാരണം, അവരുടെ സദഖ കാരണം, അവരുടെ നോമ്പ് കാരണം, അവരുടെ നന്മ കാരണം ഹൂർലിംഗങ്ങളെക്കാളും സൗന്ദര്യം ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അല്ലാഹുവേ ബാല സന്താനങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിങ്ങൾ ബേജാറാവേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, ഇവിടുത്തെ സ്വഭാവമായിരിക്കൂല, അവിടുത്തെ സ്വഭാവം, അവിടെ പരാതി പറയൂല, അവിടെ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കൂല, അവിടെ നിങ്ങളെ വേദനിപ്പിക്കൂല. നിങ്ങൾക്ക് സുഖം മാത്രം നൽകുന്ന ഒരു ഭാര്യയാണ് അവൾ, എന്നും കന്യകയായ പെണ്ണായിരിക്കും. അവൾക്ക് വയസ്സാവൂല, അവൾ കിഴവിയാവൂല, അവളുടെ മുടി നരച്ചു പോവൂല, അവളുടെ മുഖം ചുക്കിച്ചുളിഞ്ഞു പോവൂല. എല്ലാ വെള്ളിയാഴ്ചയും ഒരു അങ്ങാടിയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞാൽ ഒരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിലേക്ക് പുതിയാപ്പിളമാർ ഭർത്താക്കന്മാർ കച്ചവടത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോകുമ്പോ ഭാര്യമാരെ കൂട്ടിയിട്ടല്ല പോകുന്നത്. സ്വർഗത്തിൽ ും പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് പോകൂല. പെണ്ണുങ്ങൾ തന്റെ ഹൈമയിൽ തന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ, അവരങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവരല്ല. ഇന്ന് ദുനിയാവിൽ വസ്ത്രം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഇറച്ചു വാങ്ങാനും മീൻ വാങ്ങാനും ബർദ്ദയിട്ട ഉമ്മമാരിറങ്ങുന്നത് പോലെ അതിന് അള്ളാഹു സമ്മതം നൽകിയിട്ടില്ല, ആണുങ്ങളാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് ഭൂരിഭാഗം പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ വീട്ടിലിരുന്ന് ചാരകസേരയിലിരുന്ന് വിശ്രമിക്കുകയാ, പലരും ടി വി കണ്ട് സമയം ചെലവഴിക്കുകയാ. പെണ്ണുങ്ങളാണ് വീടിനെ ഭരിക്കുന്നത്, പെണ്ണുങ്ങളാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ നാടിന്റെ ശാപമെന്ന് എല്ലാവരും മനസ്സിലാക്കണേ. സ്വർഗീയ ലോകത്ത് പോലും പെണ്ണുങ്ങൾ പുറത്തിറങ്ങൂല. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് മനോഹരമായ ഹൈമകളിൽ മനോഹരമായ വീടുകളിൽ അവര് മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന് ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ഭർത്താവ് അങ്ങാടിയിലേക്ക് പോകുമ്പോ ഒരു കാറ്റവിടെ കടിച്ചു വീശും, ഒരു കാറ്റവിടെ കടിച്ചു വീശും. ആ കാറ്റ് കൊള്ളുമ്പോഴേക്കും സ്പർശിക്കുമ്പോഴേക്കും ഭർത്താവിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയാണ്, സിറ്റ ഹുസ്ന, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ. പോകുമ്പോൾ പോകുമ്പോഴുണ്ടാകുന്ന രൂപമല്ലല്ലോ, ആള് തന്നെ മാറിയിട്ടുണ്ടല്ലോ. തിരിച്ച് ഭർത്താവ് പറയാണ് പെണ്ണേ, നിന്റെ ചുറുക്കും കൂടിയിട്ടുണ്ടല്ലോ, നീയും ഇന്നലെ ഉണ്ടായതുപോലെയല്ലല്ലോ, ഞാൻ പോകുമ്പോഴുണ്ടായതുപോലെയല്ലല്ലോ, നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് ഭർത്താവ് പെണ്ണിനോടും പറയും. ചുരുക്കി പറഞ്ഞാൽ ആഴ്ച തോറും ഭാര്യയും ഭർത്താവും അപ്ഡേറ്റ് ആവുകയാണ്, മുഖത്തിന്റെ ഷേപ്പ് മാറുകയാണ്, മുഖത്തിന്റെ സൗന്ദര്യം മാറുകയാണ്. എന്തിനെ കണ്ടുകണ്ട് മടുക്കാതിരിക്കാൻ, കണ്ടുകൊണ്ട് ടുക്കാതിരിക്കാൻ. ദിവസേന ഭർത്താവിന്റെ സൗന്ദര്യം ഭാര്യയുടെ സൗന്ദര്യം മാറിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അവിടെ മടുപ്പില്ല, അവിടെ വെറുപ്പില്ല, അവിടെ ചൊടിയില്ല, അവിടെ പിണക്കങ്ങളില്ല, അവിടെ യാതൊരു വിദ്വേഷമില്ല. നിങ്ങളുടെ മനസ്സുകങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, എന്താണോ നിങ്ങൾ കൊതിക്കുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അവിടെ തയ്യാറാണ് പെണ്ണുങ്ങളെ. എന്നിട്ട് നിങ്ങളാണ് കൂടുതൽ ാഹു പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം ഭർത്താവിനെ ചുടിപ്പിച്ചു എന്ന കാരണത്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തില്, നിസ്കരിക്കാഞ്ഞിട്ടല്ല, നോമ്പെടുക്കാഞ്ഞിട്ടല്ല, സക്കാത്ത് കൊടുക്കാഞ്ഞിട്ടല്ല, സ്വതക്ക കൊടുക്കാഞ്ഞിട്ടല്ല. പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാളും സ്വതക്ക നൽകുന്നത്. ഒരു പള്ളി നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും തളിക നിറയെ സ്വർണങ്ങൾ നൽകുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ തന്നെയാണ്. നിസ്കാരത്തിൽ യാതൊരു കുറവില്ല, ഇബാദത്തിൽ കുറവില്ല, പിന്നെ എന്തേ പെണ്ണുങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം? നല്ല നിസ്കാരക്കാരാണെങ്കിലും സക്കാത്ത് കൊടുക്കുന്ന ആളാണെങ്കിലും ഭർത്താവിനോട് വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് പല പെണ്ണുങ്ങളും നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന്
മുഹമ്മദുർ റസൂലുള്ളാ. ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്കണേ സഹോദരിമാരെ, ക്ഷമിക്കാൻ സമയം കണ്ടെത്തണേ. എന്തുണ്ടാകുമ്പോഴും അടിച്ചങ്ങോട്ട് അടിച്ചു കയറാതെ, ദേഷ്യപ്പെടാതെ, വാശി പിടിക്കാതെ, ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ദുനിയാവ് തന്നെ നിങ്ങൾക്ക് സ്വർഗമാണ്, ആഖിറവും സ്വർഗമാണ്. അഞ്ച് വക്ത് നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റഹ, പരിശുദ്ധ റമദാനിലും മറ്റും നോമ്പെടുത്താൽ, കലാഹ് വിട്ടാതെ നോമ്പെടുത്താൽ. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, 20 വർഷം മുമ്പ് പ്രസവിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പ്, എത്ര നോമ്പ് കലാഹ് വിട്ടണം ഉസ്താദേ, എത്ര മുദ്ദ് കൊടുക്കണം ഉസ്താദേ, എന്തോ ഒരു ചോദ്യമാണിത്. 330 ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ട് ആ 30 നോമ്പ് നോമ്പെടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, 20 വർഷമായിട്ട് നോമ്പ് കലാഹ് വിട്ടാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് സമാധാനം പറയുക? 4 കാര്യം ചെയ്താൽ മതി എന്നല്ലേ അള്ളാഹു പറഞ്ഞത്? നബി തങ്ങൾ പറയുന്നത് അള്ളാഹു പറയുന്നത് പോലെ തന്നെയാണല്ലോ. ഇദാ സല്ലത്ത് ഖംസഹ വസാമത്ത് ഷഹ്റഹ, പരിശുദ്ധ റമളാനിൽ നിങ്ങൾ കൃത്യമായി നോമ്പെടുക്കണേ. നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത നോമ്പിന് മുമ്പ് കലാഹ് വിട്ടണേ. അത് കഴിഞ്ഞാലോ വഹഫിലത്ത് ഫർജഹ, ഗുഹ്യാവയവങ്ങൾ ഹറാമിൽ പോവാതെ സൂക്ഷിക്കണേ. എന്ന് മുതൽ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയത് മുതൽ തന്നെ സൂക്ഷിക്കണേ. കല്യാണം കഴിഞ്ഞത് മുതലല്ല, പെണ്ണിനൊരു 10-11 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തി എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ +2-ലോ +1-ലോ 9-ലോ 8-ലോ പഠിക്കുകയായിരിക്കും. ആ സമയം മുതൽ തന്നെ മറ്റൊരാളെ തൊടാതെ, മറ്റൊരാളെ പ്രണയിക്കാതെ, മറ്റൊരാളെ പ്രേമിക്കാതെ, മറ്റൊരാളോട് വൈകാരികമായി സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ ഹഫിലത്ത് ഫർജഹ, തന്റെ കൈകളെ, തന്റെ ശരീരത്തെ, തന്റെ ഔറത്തിനെ സൂക്ഷിച്ചാൽ അവൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ആദരണീയനായ ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ സഫ്വാൻ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥന ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങും. അതുകൊണ്ട് ഇനി ദുആ കഴിയാതെ ഒരാളും പോവരുത്. ഇതുവരെ നിങ്ങളോട് പോവണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ പോകാൻ പാടില്ല, ഇനി ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം സമാപനമാണ്, സയ്യിദവർഗളാണ് നേതൃത്വം നൽകുക. ഇൻഷാഅല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പെണ്ണുങ്ങളോട് വഹസുനത്ത് ഫർജഹ, നിങ്ങൾ പ്രായപൂർത്തി എത്തിയത് മുതൽ നിങ്ങളുടെ ഔറത്തിനെ സൂക്ഷിക്കണേ. അന്യപുരുഷന്മാർക്ക് മുമ്പ് സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കല്ലേ സഹോദരിമാരെ. വയസ്സായ ഉമ്മമാരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാസീൻ പൂർത്തിയാക്കാൻ കഴിയില്ല. ഞാൻ പൂർത്തിയാക്കാൻ എന്റെ ഉദ്ദേശമില്ല, ഞാൻ യാസീൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക, പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. യാസീനിന്റെ വിശാലമായ ക്ലാസ് ഒന്ന് 4 ദിവസം പോയിട്ട് 40 ദിവസം പറഞ്ഞാലും തീരൂല, നിങ്ങൾക്ക് പറയാം എനിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല, ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരികൾ, ഉമ്മമാരെ, നിങ്ങളോട് വയസ്സായ ഉമ്മമാരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, നിങ്ങൾക്ക് കണ്ടാൽ ആഗ്രഹം തോന്നാതെ, ആളുകൾക്ക് വികാരം തോന്നാത്ത ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് മുഖം അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണേ. ആ ഉമ്മമാർ മാത്രമാണ് മുഖം മറച്ച് നടക്കുന്നത്. അതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട്. എന്റെ ചുക്കിച്ചുളിഞ്ഞ മുഖം നാട്ടുകാർ കാണണ്ട, ഷോപ്പിലുള്ള ആളുകൾ കാണണ്ട, കുടുംബക്കാർ കാണണ്ട, എനിക്ക് വയസ്സായത് തിരിയണ്ട. അപ്പോൾ എന്ത് ചെയ്യും അവർ? മുഖം, ആ ചുക്കിച്ചുളിഞ്ഞ മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചു നടക്കുന്നു പല വയസ്സായ ഉമ്മമാർ. എന്നാൽ നിർബന്ധമായും മുഖം മറച്ചു നടക്കണേ എന്ന് പറഞ്ഞ നമ്മുടെ പെൺകുട്ടികളെ, എന്താണ് അവരുടെ അവസ്ഥ? ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഒന്ന് ഔറത്ത് മറക്കാൻ തയ്യാറാവുന്നുണ്ടോ? അകത്ത് ധരിക്കുന്നത് സ്കിൻ ഫിറ്റ് ജീനാണ്, അതിന്റെ മുകളിൽ ഒരു ടോപ്പായിട്ടൊരു ടീഷർട്ട് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു പർദ്ദ, പർദ്ദയുടെ 1-ാമത്തെ ബട്ടന് മാത്രമേ അവർ ധരിക്കുന്നുള്ളൂ, മറ്റുള്ള പർദ്ദ ഇങ്ങനെ തുറന്ന് നടക്കുകയാണ്. എന്തിനാണ് പെണ്ണെ? ആരെ തോൽപ്പിക്കാനാണിത്? ആരെ പറ്റിക്കാനാണിത്? ആർക്ക്, ആരെ ബോധിപ്പിക്കാനാണ് ഈ ആഭാസം നീ കാട്ടിക്കൂട്ടുന്നത്? നിനക്കെന്തേ മുഖം മറച്ച് നടന്നാലെന്താ? എന്റെ ഔറത്ത് മറച്ച് നടന്നാലെന്താ? അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പെണ്ണ് പുറത്തിറങ്ങേണ്ടത്. പള്ളിക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല, ഫിത്നയുണ്ടാവരുത് എന്ന് പറയുന്നു എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അങ്ങാടിയിലേക്ക് ഏതായാലും പോവാൻ പാടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോവേണ്ടി വരും, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ അവർ പോവേണ്ടി വരുമ്പോൾ അവരിവരെ മുഖം മറച്ചിട്ടിറങ്ങിയാൽ ഇവിടെ നമ്പറുകൾ കൈമാറാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാവുമോ? നിന്റെ മുഖം കാണും
കാണുമ്പോഴല്ലേ നിന്നോട് ജനങ്ങൾക്ക് വികാരം തോന്നുന്നത്, ജനങ്ങൾക്ക് ആകൃഷ്ടരാവുന്നത്, ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്, അപ്പോഴല്ലേ ഈ നമ്പറുകൾ കൈമാറുന്നത്, അപ്പോഴല്ലേ പ്രേമിക്കണമെന്ന് തോന്നുന്നത്. ആ ഹറാമായ വ്യഭിചാരങ്ങൾ നടക്കുമ്പോ പൂർണ്ണമായ ഉത്തരവാദി ഔറത്ത് വെളിവാക്കി നടന്ന പെണ്ണ് തന്നെയാണ്. പെണ്ണിന്റെ ഹറാമ് കണ്ടാൽ ഒരു മുഖം കണ്ടാൽ വരെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാനായ ഗസ്സാലി ഇമാം പറഞ്ഞത്. കണ്ണുകൊണ്ടൊരു ഹറാമ് കണ്ടാൽ അങ്ങാടിയിലേക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ വാങ്ങാൻ പോയ ഒരു സഹോദരൻ ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് രണ്ടാമതും മൂന്നാമതും നോക്കുകയും ചെയ്താൽ, ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ നോക്കിപ്പോവുകയും ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അവന്റെ നോമ്പ് ബാത്തിലാവാൻ കാരണം മുഖം മറക്കാതെ ടൗണിലേക്ക് പോയ അങ്ങാടിയിലേക്ക് പോയ പെണ്ണാണ്. അപ്പൊ നിന്റെ നോമ്പും ബാത്തിലാകും സഹോദരി. അതുകൊണ്ട് മുഖം മറക്കാതെ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങല്ലേ സഹോദര. ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായത് കാരണത്താലാണ് ആദൻ നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഒരു സെക്കൻഡ് മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിനോട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേശമാണ് നൽകുന്നത്. ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചോ എന്ന് പിശാച് ആദൻ നബിയോട് പറഞ്ഞപ്പോ ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖത്ത് ശജറ ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ആ മരത്തിൽ നിന്ന് കഴിച്ചപ്പോഴേക്കും രണ്ടുപേരുടെയും ഔറത്ത് വെളിവായി. വബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഔറത്ത് വെളിവായപ്പോഴേക്കും ഒരു മരത്തിന്റെ ഇല പറിച്ചെടുത്തവർ ഔറത്ത് മറച്ചു. പക്ഷേ അപ്പോഴാണ് അല്ലാഹു വിളിച്ചു പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് പോയിക്കോളണം. ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായി പോയതിന്റെ പേരിലാണ് രണ്ടുപേരെയും അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ജീവനാന്തകാലം ഔറത്ത് വെളിവാക്കി നടക്കുന്ന മുഖം മറക്കാതെ ഔറത്ത് മറക്കാതെ നടക്കുന്ന പെണ്ണ് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് നീ വിചാരിക്കുന്നത്? വഹസുനത് ഫർജഹ, നിന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ നിന്റെ ശരീരത്തിലോ നിന്റെ നാവിലോ നിന്റെ കാതിലോ നിന്റെ ചെവിയിലോ നിന്റെ കണ്ണിലോ വ്യഭിചാരം നടക്കാതെ പതിവ്രതയായ സച്ചരിതയായ പെണ്ണായി നീ മാറിയാൽ അല്ലാഹു നിന്നോട് പറയാൻ പോകുന്ന ഓഫർ എന്താണ്? സ്വന്തം ഭർത്താവ് പറയുന്നത് പോലെ അനുസരിച്ചാൽ, ഭർത്താവിനെ വറുപ്പിക്കാതെ, ഭർത്താവിനെ വിഷമിപ്പിക്കാതെ, ഭർത്താവിനെ പ്രയാസപ്പെടുത്താതെ ഈ നാല് കാര്യം നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിന് എട്ട് കവാടമാണുള്ളത്, എട്ട് വാതിലാണുള്ളത്. ആ എട്ട് വാതിലിലൂടെയും കടന്നു പോകുന്ന ഒരേ ഒരാളത് മഹാനാ